Someone's sister, someone's daughter. Isn't she beautiful? Isn't she beautiful? Isn't she everything you need? Isn't she everything you gentle hands, wind in hair and tones in sand. Make you laugh, she'll make you listen. Nothing's broken, nothing's
missing. Isn't she beautiful? Isn't she beautiful? Isn't she everything you need? Isn't she everything you need? Someone's lover, someone's sister, someone's daughter. Isn't she beautiful? Isn't she beautiful? Isn't she everything you need? Isn't she everything you need? Gentle hands, wind in hair and tones in sand. Make you laugh, she'll make you listen. Nothing's broken, nothing's missing. Isn't she beautiful? Isn't she? Thank you.
주시오. 성원들의 양해를 내면 이제 앞에 나가동. 요한성분들의 살펀대에 이제 앞에 내리김. 아버지의 아들들의 로트들을 끝내야 하는 나라를 주시김. 아버지의 나화를 도는 나라를 섭취시김. 아버지의 빛에 배시김. 원래는 그러므로 아버지의 하수를 일단 하루로 잘하도록. I come before you today, and there's just one thing that I want to say. Thank you, Lord. Thank you, Lord, for all you've given to me, for all the blessings that I cannot see. Thank you, Lord. Grateful heart, with a song of praise, with an outstretched arm, I will bless your name. Thank you, Lord. I just want to thank you, Lord. Thank you, Lord. I just want to thank you, Lord. Darkness and gave me your light. Thank you, Lord. Thank you, Lord. You took my sin and my shame. You took my sickness and healed all my pain. Crowd is so far away.
take my hand. It feels like home. We both understand it's where we belong. So how do I say, do I say goodbye? We both have our dreams, we both wanna fly. So let's take tonight to carry us through the lonely times. I'll always look back as I walk away. This memory will last for eternity, and all of our tears will be lost in the rain when I find my way back to your arms again. But until that day, you know you are the queen of my. While dancing we'll kiss like there's no tomorrow, as the stars sparkle down like a diamond ring. I'll treasure this moment till we meet again. But no matter how far away you may be, I just സ്വീകരിച്ച് കുടുംബജീവിതം ആരംഭിക്കുവാൻ തയ്യാറായി പുറപ്പെടുന്ന ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട മകളെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു.
അങ്ങയുടെ ആത്മാവിനാൽ ഇവിടെ നിറയ്ക്കണമേ. പരസ്പര വിശ്വസ്തയോടും സ്നേഹത്തോടും കൂടെ ജീവിത പങ്കാളിയോടൊത്ത് പങ്കുവെച്ച് സമാധാനപൂർവം പൂർവമായ കുടുംബജീവിതം നയിക്കുവാൻ ഈ ദാസിയെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, വിശുദ്ദേവസേ പിതാവേ, തിരുകുടുംബത്തെ പോലെ ഇവരുടെ കുടുംബവുമായി തീരുവാൻ തിരുകുമാരനോട് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും നന്മ നിറഞ്ഞ മറിയമേ, ക്രിസ്തുദേവ കർത്താവിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മകനെ, ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക. ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത്. ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവൃത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ. അനീതി പ്രവർത്തിക്കരുത്. നിന്റെ പ്രവൃത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും. നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. പാവപ്പെട്ടവരിൽ നിന്ന് മുഖം തിരിച്ചു കളയുകയും അരുത്. അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക. കുറച്ചേ ഉള്ളതെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത്. ദരിദ്രകാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടി വയ്ക്കുകയും വഹിക്കുകയായിരിക്കും നീ അതുവഴി ചെയ്യുന്നത്. എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ കാത്തുകൊള്ളുകയും ചെയ്യും. ദാനധർമ്മം അത്യുന്നത സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. എല്ലാതരം അധാർമികതയിൽ നിന്ന് നിന്നെ കാത്തുകൊള്ളുക. നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക. അന്യജനതകളിൽ നിന്ന് വിവാഹം ചെയ്യരുത്. നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. മകനെ, നമ്മുടെ പൂർവപിതാക്കന്മാരായ നോഹ, അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരെല്ലാം തങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നാണ് ഭാര്യമാരെ തിരഞ്ഞെടുത്തത് എന്ന കാര്യം നീ അനുസ്മരിക്കണം. സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി. അവരുടെ പിൻതലമുറ ദേശം അവകാശമാക്കും. അതിനാൽ മകനെ, നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക. നിന്റെ ചാർച്ചക്കാരിൽ നിന്ന്, നിന്റെ ജനത്തിന്റെ മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നിന്ദിക്കരുത്. അഹങ്കാരം വിനാശവും അരാജകത്വവും വരുത്തും. അലസത നാശത്തിന് പട്ടിണിക്ക് നിദാനമാകുന്നു. കാരണം അലസതയാണ് ദാരിദ്ര്യത്തിന്റെ മാതാവ്. When the ocean dries and thunder
I can only imagine how it is to be with you. From the first day I saw your face, I knew this love was true. But you already taken, nothing I can do. So I can only imagine how it is to be with you. I can only imagine us both loving through the night. I can only imagine us together side by side. I can only imagine we're dancing in the moonlight. I can only imagine, I can only imagine. I want to know if you will be my favorite song, my little melody. If we could be a symphony, then we would be a perfect harmony. I really wish we never knew. Out of sight and out of mind, I don't want to be with you. But the next time I saw your face, nothing I can do. I just have to face the truth. All I want is to be with you. I can only imagine us both loving through the night. I can only imagine us together side by side. I can only imagine we're dancing in the moonlight. I can only imagine, I can only imagine. I want to know if you will be my favorite song, my little melody. If we could be a symphony, then we would be a perfect harmony. कुछ लागे तू मेरा कोई ना हो के भी कुछ लागे कि यारे जो भी तूने कैसे किया रे जिया को मेरे बांध ऐसे लिया रे समझ के भी ना समझ मैं सकूं सवेरों का मेरे तू सूरज लागे तू मेरा कोई ना लागे अपना बना ले पिया अपना बना ले पिया अपना बना ले मुझे अपना बना ले पिया अपना बना ले पिया अपना बना ले पिया दिल के नगर में शहर तू बसा ले पिया तेरे हाथ
जुबानियां तेरी झूठी भी सच लागे, तू मेरा कोई ना हो के भी कुछ लागे। अपना बना ले पिया, अपना बना ले पिया, अपना बना ले मुझे, अपना बना ले पिया। ओ सब कुछ मेरा चाहे, नाम अपने लिखा ले, बदले में इतनी तो यारी निभा ले। जग की हिरासत से मुझको छुड़ा ले, अपना बना ले, बस अपना बना ले। अपना बना ले पिया, अपना बना ले पिया, अपना बना ले मुझे, अपना बना ले पिया। अपना बना ले पिया, अपना बना ले पिया, अपना बना ले मुझे, अपना बना ले पिया। अपना बना ले पिया, अपना बना ले पिया, अपना बना ले मुझे, अपना बना ले पिया। സമയം സ്വർഗം തുറക്കുന്ന സമയം, മാലാഖമാർ പാടുന്ന സമയം സ്വർഗം തുറക്കുന്ന സമയം. ഏരേൻ കുടുംബത്തിൽ കർത്താവാം ദൈവം അനുഗ്രഹം ചൊരിയുന്ന സമയം, ഏരേൻ കുടുംബ പാടുന്ന സമയം സ്വർഗം തുറക്കുന്ന സമയം. ഈശോ മിശിഹായ ഏറെ സ്നേഹനിറഞ്ഞ ദൈവാത്മീയനായിരുന്ന ദേസി ജിസ്ന അവരുടെ മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, തിരുവസനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് പറ്റിയ പ്രിയണയെ ഞാൻ നൽകുന്നുണ്ട്. ഇപ്രകാരം ദൈവത്താൽ പരസ്പരം യോജിപ്പിക്കപ്പെട്ട് വിവാഹം എന്ന കൂതാശ വഴിയായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ദേശത്തിനും ജിസ്നയ്ക്കും വേണ്ടി നമുക്കിന്ന് ഈ പേരിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ വിവാഹങ്ങളും തിരുസന്ധിയെ സമർപ്പിച്ചുകൊണ്ട് ഇവരുടെ കുടുംബജീവിതം നസ്രത്തിലെ തിരുക്കുടുംബം പോലെ അനുഗ്രഹപ്രദമാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമയോടുകൂടെ ഭക്തിയോടുകൂടി നമുക്ക് ഇതിനെ അർപ്പിക്കാം. Yeah.
Thank you.
Thank you.
എന്നെ സമയമേയുമായിട്ടില്ല. അവന്റെ അമ്മ പരിസാരോട് പറഞ്ഞു,
അവൻ നിങ്ങളോട് പറയുന്നത് സേവ്യൻ യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന നാല് കർമ്മരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും രണ്ടോ മൂന്നോ അടവ് കുണ്ടുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അപ്പോടെ നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായമായി ആ വെള്ളം വലിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തര വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ച് വച്ചുവല്ലോ. യേശുവിന്റെ ബോധമുള്ള പ്രതിനിധി പ്രവർത്തിച്ച് അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒരു ശരീരം ആയിരിക്കുകയും ചെയ്യും. ഈശോമിസ്ഹായിൽ ഏറെ സ്നേഹങ്ങളായ ബേസ് ജിസ്ന ഇവരുടെ മാതാപിതാക്കളെ കുടുംബാംഗങ്ങളുടെ പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഒരു അന്വേഷണം ആരംഭിച്ചു. ബേസിന്റെ ജീവിതത്തിൽ ജീവിത അവസാനം വരെ മരണം വരെ ജീവന് തന്നെ ബേസിനെ സ്നേഹിക്കുവാൻ ആരെയാണ് ഞാൻ ബേസിനെ കൊടുക്കുക? അതുപോലെ തന്നെ ജിസ്നയുടെ ജീവിതത്തിൽ ജിസ്നയെ ജീവിത അവസാനം വരെ സ്നേഹിക്കുവാൻ തന്റെ സ്വന്തമെന്ന രീതിയിൽ കാത്തു പരിപാലിക്കുവാൻ ആരെയാണ് ഞാൻ കൊടുക്കുക? ഒടുവിൽ ദൈവമായ കർത്താവ് കണ്ടെത്തിയ ഉത്തരമാണ് ഇവർ പരസ്പരം തമ്മിലുള്ള ഈ വിവാഹം എന്ന ബോധാശം. ബേസിനെ തന്റെ ജീവിതത്തിന്റെ പങ്കാളിയായി ജീവിതത്തിൽ താങ്ങായി തണലായി ജിസ്നയെ ദൈവമായ കർത്താവ് നൽകുന്നു. അതുപോലെ ജിസ്നയ്ക്ക് തന്റെ ജീവിതത്തിൽ താങ്ങായി തണലായി ബേസിനെ നൽകുന്നു. കേവലം മാനുഷികമായ ചില വാക്കുകൾ നാം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ വീട്ടുകാർ പരസ്പരം കണ്ട് നമ്മൾ പരസ്പരം കണ്ട് ഉറപ്പിച്ച് ഒരു വിവാഹം നടത്തുന്നുവെന്ന് കേവലം മാനുഷികമായ ഭാഷയിൽ നാം പറയും. എന്നാൽ വിശുദ്ധ ഗ്രന്ഥവും തിരുസഭയും നമ്മെ പഠിപ്പിക്കുന്നത് ദൈവമാണ് ദമ്പതികളെ പരസ്പരം യോജിപ്പിക്കുന്നത്. ദൈവമാണ് ദമ്പതികളെ വിവാഹത്തിന്റെ ഉദാസയിലൂടെ കുടുംബജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നത്. സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന്. പലപ്പോഴും ദൈവത്തിന്റെ അദൃശ്യ കരങ്ങൾ എന്നുള്ള പ്രയോഗം നമ്മൾ കേൾക്കാറുണ്ട്. ഇവിടെ നമുക്കത് പ്രകടമാണ്. ബാഹ്യമായി ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുന്നില്ലെങ്കിലും ദൈവത്തിന്റെ അദൃശ്യ കരങ്ങളാണ് ഇവരെ ഇരുവരെയും വിവാഹം എന്ന കുതിർച്ചയിലൂടെ ഒന്നിപ്പിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ ആദത്തെ അനുഗ്രഹിച്ച ദൈവം ആ ദൈവം ഇന്നും ഇവരെ അനുഗ്രഹിക്കുകയാണ്. ആദ്യ മാതാപിതാക്കളുടെ വിവാഹത്തിൽ അവർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് ഭൂമി സന്താന പുഷ്ടിയുള്ളവരായി നിറയവിൽ എന്ന് അനുഗ്രഹിച്ച ദൈവം ഇന്നിവരെയും അനുഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പരസ്പരം പറയുവാൻ സാധിക്കും, ദൈവം എനിക്ക് തന്നതാണ് എൻ്റെ ഈ ജീവിത പങ്കാളിയെ, ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയതാണ് എൻ്റെ ഈ ജീവിത പങ്കാളിയെ, ദൈവം എനിക്ക് വേണ്ടി അനാദി മുതൽ കാത്തു സൂക്ഷിച്ചതാണ് എൻ്റെ ഈ ജീവിത പങ്കാളിയെ. ദീർഘകാലത്തെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും ഒടുവിലാണ് ഇത്തരം ഒരു ഭൂതാശയിലേക്ക് കുടുംബജീവിതത്തിലേക്ക് ഇവർ പ്രവേശിക്കുന്നത്. വിവാഹത്തെ പറ്റി തിരുസഭ നമ്മെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും പഠിപ്പിക്കുന്നത്. ഒന്നാമത്തേത്, വിവാഹം എന്നത് ഒരു രഹസ്യമാണ്, ഒരു ദൈവിക രഹസ്യമാണ്. മനുഷ്യനെ കേവലം തന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത അദൃശ്യങ്ങളായ കാര്യങ്ങളെയാണ് തിരുസഭയും രഹസ്യം എന്ന പദം കൊണ്ട് അഥവാ ദൈവിക രഹസ്യം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്രകാരം ചിന്തിക്കുമ്പോൾ രണ്ട് വ്യക്തികൾ പരസ്പരം ഒന്നായി ചേർന്നുകൊണ്ട് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിനും സ്നേഹം പങ്കുവെക്കുന്നതിനും പങ്കാളികളായിക്കൊണ്ട് തങ്ങളുടെ ജീവിതം ആരംഭിക്കുമ്പോൾ ദൈവിക രഹസ്യമായി തിരുസഭ അതിനെ പഠിപ്പിക്കുകയാണ്.
ഒന്നാമതായി പരിശുദ്ധ ത്രിത്വത്തിന്റെ രഹസ്യത്തിന്റെ പ്രതിഫലനമാണ് വിവാഹം എന്ന ഗോദാശ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവം പരസ്പര സ്നേഹത്തിനും ഐക്യത്തിനും സഹോദരത്തിനും ഒരുമേലെ ജീവിക്കുന്നത് പോലെ പരിശുദ്ധ ത്രിത്വത്തിന്റെ ഐക്യം പോലെ കൂട്ടായ്മയിൽ ജീവിക്കുവാനായിട്ടാണ് ഇവരിരുവരും പരസ്പരം വിളിക്കപ്പെട്ടിരിക്കുന്നത്, ഒന്നിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്നത്. രണ്ടാമതായി വിശുദ്ധ കുർബാനയാകുന്ന മഹാരഹസ്യത്തിന് അതിന്റെ പ്രതിഫലനമാണ് ഓരോ വിവാഹം എന്ന ഗുണാശി. ഈശോ തന്റെ തിരുസരയുടെ രക്തം നൽകിക്കൊണ്ട് ഇതെന്റെ ശരീരമാകുന്നു നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുകയും ഇതെന്റെ രക്തമാകുന്നു നിങ്ങൾ പാനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ തിരുസരീര രക്തങ്ങൾ പങ്കുവച്ച് നൽകിയതുപോലെ ഭാര്യയും ഭർത്താവും തങ്ങളുടെ ജീവിതങ്ങളും തങ്ങൾക്കുള്ള സർവസ്വം പരസ്പരം പങ്കുവച്ച് നൽകിക്കൊണ്ട് ദൈവത്തിന്റെ ദൗത്യത്തിൽ പങ്കുചേരും. മൂന്നാമതായി ക്രിസ്തുവും സഭയും തമ്മിലുള്ള രഹസ്യത്തിന്റെ പ്രതിഫലനമാണ് ഓരോ വിവാഹം എന്ന ഗുണാശയം. എഫേസോസ് ലേഖനത്തിൽ പൗലോസ് ലീഗ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയനായിരിക്കുമെന്ന്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവും ഭാര്യയെ സ്നേഹിക്കണമെന്ന്. സഭ ക്രിസ്തുവിന് വിധേയനായിരിക്കുന്നത് പോലെ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണമെന്ന്. ഇപ്രകാരം സമ്പൂർണമായ സമർപ്പണം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തൃത്യേക രഹസ്യത്തിന്റെ കൂട്ടായ്മ, വിശുദ്ധ കുർബാനയിലെ പങ്കുവയ്ക്കൽ, ക്രിസ്തു സഭാ സ്നേഹത്തിന്റെ സമർപ്പണ മനോഭാവങ്ങൾ ഉണ്ടാകും. രണ്ടാമതായി തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത് വിവാഹം ഒരു ഉടമ്പടി ആണ് എന്നാണ്. പഴയ നിയമത്തിലെ വിവാഹങ്ങളിലേക്ക് ചിന്തിച്ചു നോക്കുമ്പോൾ അബ്രഹാമും സാറായും തങ്ങളുടെ വിവാഹവും ഇസ്ഹാക്കും റബേക്കായും തങ്ങളുടെ വിവാഹവും എല്ലാം ഉടമ്പടിയുടെ പ്രതിഫലനങ്ങളായിരുന്നു. പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട ഉടമ്പടി നാം കാണുന്നത് സീനായി മരുഭൂമിയിൽ വെച്ച് ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനവുമായി ചെയ്യുന്ന ഉടമ്പടിയാണ്. തന്റെ കൽപ്പനകളും നിയമങ്ങളും അവർക്ക് നൽകിക്കൊണ്ട് ദൈവമായ കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ വാക്ക് കേൾക്കുകയും എന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്താൽ എല്ലാ ജനതകളിലും വെച്ച് നിങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സ്വന്തം ജനമായിരിക്കുമെന്ന്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഇവരോട് ദൈവമായ കർത്താവ് ഈശോ ഇത് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ എന്റെ വാക്ക് കേൾക്കുകയും തിരുസഭയിലൂടെയും അധികാരികളിലൂടെയും ഞാൻ നൽകുന്ന നിയമങ്ങളും കൽപ്പനകളും അനുസരിച്ച് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ജനമായിരിക്കുമെന്ന്. ദൈവത്തിന് പ്രിയപ്പെട്ടവരായി ജീവിക്കുമ്പോൾ ദൈവം തന്നെ ദാനങ്ങളും അനുഗ്രഹങ്ങളും കൊണ്ട് നമ്മെ നിറയ്ക്കും. വിവാഹം എന്ന് പറയുന്ന ഗുണാശ കേവലം ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള ഉടമ്പടിയല്ല, മറിച്ച് പുരുഷനും സ്ത്രീയും ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തോട് നൽകുന്ന ദൈവത്തിന് കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണ് വിവാഹ ഉടമ്പടി എന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ സാന്നിധ്യമാണ് വിവാഹം എന്ന ഗുണാശയെ വിവാഹം എന്ന ഗുണാശയാക്കി മാറ്റുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേട്ടു, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ വഴിയായി കാനായിലെ ആ വിവാഹവിരുന്നിന്റെ അപമാനം നീങ്ങിപ്പോകുന്നതായിട്ട് പരിശുദ്ധ അമ്മ പരിചാരകരോട് പറയുന്നത് ഇപ്രകാരമാണ്, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവരുത്. ഇന്ന് തിരുസഭ നമ്മളോട് ഓരോരുത്തരോടും കൽപ്പിക്കുന്നതും തിരുസഭ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നതും ഇതേ കാര്യം തന്നെയാണ്, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവരുത്. ഈശോ പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാനായിട്ടാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യ സ്വരാജന് ചില പരിമിതികളുണ്ടെന്നും മനുഷ്യന്റെ പരിമിതികൾക്കും ബലഹീനതയ്ക്കും അപ്പുറം ദൈവത്തിന്റെ അദൃശ്യമായ കരങ്ങളും ദൈവത്തിന്റെ കാരുണ്യവുമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നതെന്നും ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം നൽകിയ ദൗത്യത്തിന് ഇവർ ഇന്ന് ദൈവത്തിന് സമ്മതം കൊടുത്തിരിക്കുകയാണ്. ഇവരുടെ ജീവിതത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഇവരുടെ കുടുംബ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ മഹത്വത്തിന് സാക്ഷികളാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വിശുദ്ധ വെളിപാടിന്റെ മുമ്പിൽ വച്ച്, കർത്താവിന്റെ പുരോഗതിന്റെ മുമ്പിൽ വച്ച് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി വിവാഹത്തിന്റെ ഗുണാശയോടെ ഇവർ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവരുടെ മാതാപിതാക്കൾക്ക് അഭിമാനിക്കാം. തങ്ങളുടെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്
തങ്ങളുടെ വിവാഹത്തിൽ ചെയ്ത പ്രതിജ്ഞ പൂർത്തീകരിക്കപ്പെട്ടുവെന്ന് തങ്ങളുടെ മക്കളെ ദൈവത്തിന്റെ ഹിതത്തിലും ദൈവഹിതാനുസരണം വളർത്തിപ്പെടാമെന്ന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ നൽകിയ പ്രതിജ്ഞ നിങ്ങൾ വിശ്വാസതയോടെ ഉറപ്പോടുകൂടെ കാത്തു സൂക്ഷിച്ചതിന്റെ ജീവിച്ചതിന്റെ പ്രതിഫലനമാണ് ഇവ രണ്ടുപേരും ഇനി വിലപേടത്തിന് മുമ്പിൽ ആയിരിക്കുന്നത്. ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരുടെ ജീവിതത്തിലൂടെ ദൈവം അനുഗ്രഹങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി സഭയ്ക്കും സമൂഹത്തിനും മാതൃകയായ ഒരു നല്ല കുടുംബമായി ഇവർ തീരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഇവരെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ദൈവം തരുന്നതും ദൈവം അനുവദിക്കുന്നതും ദൈവം ആശീർവദിക്കുന്നതും മാത്രം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിന്റെ പ്രമാണങ്ങളനുസരിച്ച് മാതൃകങ്ങളെ കുടുംബ ജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുതരാതെ പോകാൻ വ്യക്തിപ്പറ്റി പഠിപ്പിച്ച നിശ്ചിതായ പരസ്പര വിശ്വാസവും ചാരിത്രത്തോടും കൂടി സന്തോഷപ്രമാണ കുടുംബജീവിതം നയിച്ചു പോകാൻ കല്യാണത്തിൽ സാന്നിധ്യത വധുപരന്മാരെ അനുഗ്രഹിച്ച നിശ്ചിതായി നിന്റെ സഹായത്തിൽ ആശ്രയിച്ച് നീതി സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാ നിരതരായി ജീവിക്കുവാൻ ഞങ്ങളുടെ സന്തോഷപ്പെടുന്ന യേശുവിനോട് കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനം ഇവരിൽ നിലക്കുകയും അങ്ങയുടെ വാസഗ്രഹം വർദ്ധാനിച്ചിരിക്കുന്ന നിത്യഗിരിയുടെ നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിന് ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും സമർത്ഥമായ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര
നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിലേക്കത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹാ നിങ്ങളുടെ മാർഗത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശുമരണ വഴി ദിനസ്ഥിതി മതമായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിന് സ്നേഹത്തിനും മധുപരമായി വന്നിട്ട് ഇങ്ങനെ താന് ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായി താന് അഭേദ്യമായ സ്നേഹത്തിലും പരിപൂർണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം ശ്രമിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായി കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതുവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ീരപതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണയിക്കുന്ന മോദനങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കൃപാവരത്തിനനുസരവസ്ത്രത്താൽ അനുഷ്ഠാൻ അനുകരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകളോടെ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മൗതത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മൗതത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ജീവിക്കുവാൻ സർവശക്തനായ ദൈവം
ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സമരത്താലും പരിശുദ്ധാത്മാവിന്റെ വരവാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസായ വിശകലം എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവ് സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിന് അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിന് അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ.
തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ കൂട്ടിയുറപ്പിക്കലാണ് മധുരം പങ്കുവയ്ക്കലിന്റെ ഈ ചടങ്ങ് വ്യക്തമാക്കുന്നത്. ചേച്ചി ചേട്ടനും ഫാമിലി മെമ്പേഴ്സിനൊപ്പം കേക്ക് ചട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൈയ്യടിയോടെ അതിൽ പങ്കാളികളാകാം. किया था आएगा जो सावन तो आओगे, तुमने हमसे वादा किया था आएगा जो सावन तो आओगे. आजा मेरे माही तेरी याद आ गई, हल्की हल्की सी बरसात आ गई, हल्की हल्की सी बरसात आ गई. ओ माही तेरी याद बेहिसाब आ गई, हल्की हल्की सी बरसात आ गई. पढ़ ले आके मेरी आंखें, तेरा इंतजार है, तेरे झूठे वादे पे भी मुझे एतबार है. पढ़ ले आके मेरी आंखें, तेरा इंतजार है, तेरे झूठे वादे पे भी मुझे एतबार है. आजा मेरे माही तेरी याद आ गई, हल्की हल्की सी बरसात आ गई, हल्की हल्की सी बरसात आ गई. ओ माही तेरी याद बेहिसाब आ गई, हल्की हल्की सी
बरसात आ गई आलम सारा सूखे से हैं ख्वाब मेरे तुझे बुलाए आंखें मेरी आ जाओ हमराज मेरे भीगा भीगा आलम सारा सूखे से हैं ख्वाब मेरे तुझे बुलाए आंखें मेरी आ जाओ हमराज मेरे आजा मेरे माही तेरी याद आ गई हल्की हल्की सी बरसात आ गई हल्की हल्की सी बरसात आ गई ओ माही तेरी याद बेहिसाब आ गई हल्की हल्की सी बरसात आ गई കണ്ണാടി നോക്കുമോ കെടാതെ നീ തിളങ്ങണം വെൺചിരി മലർനാളങ്ങളിൽ പരാഗമായി തുളുമ്പണം കിനാവുകൾ ഉൻതാരമേ പവനുതിരും ചേലുന്നു തൂകുമോ ആകാശമേ ആകാശമേ കണ്ണാടി നോക്കുമോ
बेहारा दिल का शिकारा पल में सितारा पल में गुलरेजा आरा बेहारा दिल का शिकारा चाहत में यारा हो गया रंगरेजा तू मेरी रोजा दिल से फिरोजा जब से मिली है मौजा ही मौजा तू मेरी रोजा दिल से फिरोजा जब से मिली है मौजा ही मौजा सागर की लहरों में प्यार का जो नगमा वो तू है ख्वाबों के शहरों में दूर दूर तेरा जादू है मेरे दिल की तू मलिका बादशाह मैं तेरे दिल का तू सफर है चाहत का रास्ता मैं मंजिल का तू जो हाँ कह दूंगा कह दूंगा कह दू ओके ओ जाना दिल से फिरोजा जब से मिली है मौजा ही मौजा तू मेरी रोजा दिल से फिरोजा जब से मिली है मौजा ही मौजा गजल के शेरों में पहला शेर और तू है आखिर क्या मैं तेरी धड़कन में बन के ताल हो जाऊं शामिल तुझसे आंख मिल பந்தரமே கைகூட்டி
ഹൃദയങ്ങളുടെ ഒരു അത്ഭുതമില്ലാതെ ആയിരുന്നു ഇവിടെ തലവിൽ കയ്യിൽ വിളിച്ചുകൊണ്ട് പൊതുവിന്റെ അമ്മ എന്നുള്ള ചടങ്ങാണ് ദിവസത്തോടെ സ്വാഗതം ചെയ്യുന്നത്. Thank you.
നമ്മുടെ പ്രിയപ്പെട്ട പുതുവരുമാരുടെ അമ്മമാർ തങ്ങളുടെ മക്കളെ മാല അണിയിക്കുന്നതാണ്. തീരിച്ചവർ കപ്പൽ കേറി മലനാടു നോക്കി പുറപ്പെട്ടാറേ, കൊടുങ്ങല്ലൂരങ്ങി ദേ വന്നിറങ്ങി കൊച്ചിലഴി മുഖം കണ്ടവാറേ. തീരേഴു നാലു വെടിയും വച്ചു വെടിവച്ചു ഗോപുരം കേറുന്നപ്പോൾ ചിപ്പായി മാരവർ വിളിക്കൊള്ളുന്നു സന്തുക്കളൊക്കെ ശരിയും കൂടെയുണ്ട്, വെട്ടത്തു മന്നനും കൂടെയുണ്ട്. പുറകമാർയോസേ പെഴുന്നള്ളുന്നു കത്തങ്ങൾ നാലാരരികയുണ്ട്, ഷെമ്മാശന്മാരവർ പലരുമുണ്ട്, ശിപ്പായിമാരവർ അരികയുണ്ട്, തൊമ്മൻ കീനവൻ കൂടെയുണ്ട്. ു വാങ്ങിക്കൊണ്ട് കാലത്തു നിങ്ങള വീട ചെന്ന് കൈക്കു പീടിച്ചു കരയിറക്കി കനകം പോതിഞ്ഞോരു പള്ളിത്തണ്ട് കണ്ടു കരേറിയിരുന്നു കൊണ്ട് ഘോഷത്തോടെ ചെന്നു കോട്ട പൊക്ക് കോട്ടയിൽ മന്നൻ പെരുമാട്ടാനും പെഴുന്നള്ളുന്നു കത്തങ്ങൾ നാലാരരികയുണ്ട്, ചെമ്മാശന്മാരവർ പലരുമുണ്ട്, ചിപ്പായിമാരവർ അരികയുണ്ട്, തൊമ്മൻ കീനാനവൻ കൂടെയുണ്ട്. വന്നു കടിലാസു വാങ്ങിക്കൊണ്ട് കാലത്തു നിങ്ങള വിടക്കന്ന് പിടിച്ചു കരയിറക്കി കണകം പോതിഞ്ഞൊരു പള്ളിത്തണ്ട് കണ്ടു കരേറിയിരുന്നു കൊണ്ട് കോഷത്തോടെ ചെന്ന് പൊട്ട പൊക്ക് കൊട്ടയിൽ മന്നൻ പെരുമതാനും चोरी चोरी होने इंतजार मुझे तेरा, धीरे
धीरे धीरे चुप कैसे चोरी चोरी होली इंतजार मुझे तेरा के साथ तेरे रहना चौबीस घंटे मैं रहना चौबीस घंटे मैं आँखों से चुरा लूं जाना तेरे जो भी गम थे हाय तेरे जो भी गम थे मेरी बाहों में आके तू जाना नहीं ऐसी रब से मैं मांगू दुआ तेरे दिल से ना कभी खेलूंगा सारे राज अपने मैं तुझको दे दूंगा मेरी जान तूने मुझको पागल है किया मेरा लगता ना जिया तेरे बगैर तू मान मेरी जान मैं तुझे जाने ना दूंगा मैं तुझको अपनी बाहों में छुपा के रखूंगा तुझे जाने ना दूंगा मैं तुझको अपनी आंखों में बसा के रखूंगा तू मान मेरी जान
बदले तेरे माही लाके जो कोई सारी दुनिया भी दे दे अगर तो किसे दुनिया चाहिए तू है तो मुझे फिर और क्या चाहिए तू है तो मुझे फिर और क्या चाहिए किसी की ना मदद ना दुआ चाहिए तू है तो मुझे फिर और क्या चाहिए चाहिए तू है तो मुझे फिर और क्या चाहिए तू है तो मुझे फिर और क्या चाहिए जब तक तेरी नींद न टूटे उगता नहीं है सूरज मेरा ख्वाब रहे किस काम के मेरे ख्वाब से प्यारा तू सच मेरा सुनहा बस तेरा छुआ चाहिए तू है तो मुझे फिर और क्या चाहिए तू है तो मुझे फिर और क्या चाहिए किसी की ना मदद ना दुआ चाहिए तू है तो मुझे फिर और क्या चाहिए
चाहिए। पास हो